ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നോമ്പിൻ്റെ 13-ാം ദിവസം നമുക്ക് ധ്യാനത്തിനായുള്ള വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 1-11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോതിൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. എങ്കിലും 2-3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ധ്യാനാത്മകമായി ചിന്തിക്കുവാനുണ്ട്. 1-ാമത്തെ കാര്യം, മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ കാണുന്നതിലും വ്യത്യസ്തമായി ലൂക്കാ സുവിശേഷകൻ കർത്താവ് തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിവരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇവിടെ ലൂക്കാ സുവിശേഷകൻ പറയുന്നു, കർത്താവ് മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളിൽ കയറിയിരുന്ന് അവരെ പഠിപ്പിച്ചു. പഠിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ പ്രബോധനം കേട്ട അവർക്ക് വലിയ വിസ്മയമുണ്ടാവുകയാണ്. പ്രബോധനത്തിന് ശേഷം കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോന്റെ മറുപടി വളരെ വ്യത്യസ്തമായിരുന്നു. കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എന്നാലും നിന്റെ വാക്കുകേട്ട് ഞങ്ങൾ വലയിറക്കാം. സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണിത്. അധ്വാനത്തിന് ഫലം കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ പ്രബോധനം കേട്ടതിന് ശേഷം കർത്താവിൻ്റെ വാക്കനുസരിച്ച് അധ്വാനം നടത്തിയാൽ അവിടെ 100 ഇരട്ടി ഫലം ലഭിക്കുമെന്ന വലിയ ഒരു യാഥാർത്ഥ്യം ഈ വചനത്തിലൂടെ വെളിപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി കാണേണ്ട ഒരു മേഖലയാണിത്. പലപ്പോഴും നമ്മുടെയൊക്കെ അധ്വാനത്തിന് ഫലം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഭവപ്പെടുന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുന്നവരാണ്. എന്നാൽ നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നാം ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. 1, ദൈവത്തിൻ്റെ വചനത്തിന് കാതുകൊടുക്കുക, കർത്താവിൻ്റെ പ്രബോധനം സ്വീകരിക്കുക. 2, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുക. ദൈവവചനം കേൾക്കുക, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് രണ്ടുമാണ് നമ്മുടെ അധ്വാനങ്ങൾക്ക് ഫലം ലഭിക്കുവാനുള്ള കുറുക്ക് വഴികൾ. ഇനി 2-ാമതായിട്ട് ഈ വചനഭാഗത്ത് നാം കാണുന്നത് പത്രോസിൻ്റെ വലിയ അനുതാപമാണ്, മാനസാന്തരമാണ്, പശ്ചാത്താപമാണ്. മീനിൻ്റെ പെരുപ്പത്തെ കണ്ട പത്രോസ് കർത്താവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്, കർത്താവേ, പാപിയായ എൻ്റെ മേൽ ഖനിയണമേ, ഞാൻ പാപിയാണ്. അതെ, ജീവിതത്തിൽ അധ്വാനത്തിന് ഇതുവരെയും ലഭിക്കാത്ത ഫലം ലഭിച്ചപ്പോൾ കർത്താവിൻ്റെ അവലീയ സാമീപ്യത്തെയും സാന്നിധ്യത്തെയും ഓർത്ത് പത്രോസ് അനുതപിക്കുകയാണ്. തൻ്റെ പാപങ്ങളെ കുറിച്ചവൻ ബോധമുള്ളവനായി പാപങ്ങളെ ഏറ്റുപറയുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കും ഈ അനുതാപമുണ്ടാകണം. ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യമനുസരിച്ച് ഈ വചനത്തിൽ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരാശയം ഇതുതന്നെയാണ്, നമുക്കും അനുതാപമുണ്ടാകണം. ദൈവാനുഗ്രഹങ്ങൾ നമുക്കൊരുപാട് മേഖലയിൽ നിന്നും കടന്നു വരുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതം മുഴുവനും സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മൾ എത്ര പേര് ആ ദൈവപരിപാലനയെ ഓർത്തുകൊണ്ട് പശ്ചാത്തപിക്കാറുണ്ട്? നമ്മൾ പാപിയാണെന്നുള്ള ബോധത്തോടുകൂടി നമ്മളെത്ര പേര് അനുതപിക്കുന്നുണ്ട്? നമ്മൾ പാപിയാണെന്നുള്ള ബോധത്തോടുകൂടി നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ള ആ ഒരു ജാടയോടുകൂടി അഹങ്കാരത്തോടുകൂടി ഞെളിഞ്ഞു നടക്കുന്നവരല്ലേ നമ്മൾ പലപ്പോഴും? എന്നാൽ പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അനുതാപത്തിൻ്റെ പാഠമാണ്. നമുക്കും അനുതാപമുള്ളവരായി മാറാം, ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീഴുന്നവരായി മാറാം. 3-ാമതായിട്ട് ഈ വചനം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ആശയം, കർത്താവിൻ്റെ പ്രബോധനം കേട്ട് വാക്കനുസരിച്ച ശിഷ്യന്മാർ കർത്താവിൻ്റെ വിളി കേട്ട് സർവതും ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുകയാണ്. അതുവരെ തങ്ങളുടെ ഉപജീവനമാർഗമെന്ന് കരുതിയിരുന്ന മീൻപിടുത്തവും അതിനോട് അനുബന്ധപ്പെട്ട സാധന സാമഗ്രികളുമെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വാക്കുകേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ്. ലോകമോഹങ്ങളും ലൗകിക നേട്ടങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ,
ഈശോയോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ ഒരു ആഹ്വാനമാണ് ഈ തിരുവചനം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് ചിന്തകളും നമുക്ക് ഈ ആഴ്ച ഈ ദിവസത്തിൽ ധ്യാനാത്മകമാക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുന്നവരായി മാറാം, കർത്താവിനെ അനുഗമിക്കുന്നവരായി മാറാം, കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരായി മാറാം, കർത്താവിൻ്റെ വാക്കനുസരിച്ചവരായി ജീവിക്കുന്നവരായി മാറാം, കർത്താവിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീഴുന്നവരായി മാറാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും എല്ലാ തരത്തിലുമുള്ള ജീവിത വിജയത്തിനും കാരണമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.